Hi audience, welcome back to Easy Learning Tips A to Z. Now, we are in the second chapter of Hum Sab Suman Ek Upavan Ke enna poem. Kavithi aanu nammal ippo eduthukondirikkunnathu. Kazhinja class il nammal endayirunnu discuss cheythathu. Ethu bhoomiyile mannilano nammal janichathu. Aa mannu nammude ellavarudeyumaanu. Ore veyilaanu namukku ellavarkkum kittiyathu. Adupole ore jalam kondaanu naam ellavarum നനഞ്ഞത്. ഒരേ കാറ്റിൻ്റെ തൊട്ടിലാണ് നാം എല്ലാം വളർന്നത്. നാം എല്ലാം ഒരേ പൂന്തോട്ടത്തിലെ പൂക്കളുമാണ്. ഇതെല്ലാമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിൻ്റെ അർത്ഥം നോക്കാം. രംഗ് രംഗ് കെ രൂപ ഹമാരെ അലഗ് അലഗ് ഹെ ക്യാരി ക്യാരി ലേക്കിൻ ഹം സബ്സേ മിൽക്കർ ഹി ഇസ് ഉപവൻ കി ശോഭ സാരി. രംഗ് രംഗ് കെ രൂപ ഹമാരെ, അതായത് നമ്മൾ പല നിറത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആളുകളായിരിക്കും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവുക. പല കളറുകളിലുള്ള ആളുകളായിരിക്കും. അലഗ് അലഗ് എന്ന് പറഞ്ഞാൽ വേറെ വേറെ, ക്യാരി ക്യാരി പറഞ്ഞ തടങ്ങൾ, അതായത് വ്യത്യസ്ത തടങ്ങളിൽ നടുന്ന പലതരം പൂക്കളെ പോലെയാണ് ആര്? ലേക്കിൻ ഹം സബ്സേ മിൽക്കർ ഹേ ഹ ഇസ് ഉപവൻ കി ശോഭ സാരി ഹേ. അതായത് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ പല തടങ്ങളിൽ നടുന്ന പല തരത്തിലുള്ള പൂക്കളുകൾ എല്ലാം ഒത്തുചേരുമ്പോൾ, പല നിറങ്ങളിലുള്ള പൂക്കളുകളെല്ലാം ഒത്തുചേരുമ്പോൾ ആ പൂന്തോട്ടത്തിന് നല്ലൊരു ഭംഗിയുണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ ലോകത്തിൽ നാം എല്ലാവരും പല നിറങ്ങളിലുള്ളവരാണ് അല്ലേ, പല വ്യത്യസ്ത രീതിയിൽ രൂപങ്ങളുള്ളവരാണ്. പക്ഷേ നാം എല്ലാവരും ഒത്തുചേരുമ്പോൾ ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെയാണ് എന്നാണ് കവി ഈ നാല് വരികളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏക് ഹമാര മാലി ഹം സബ് രഹ്തേ നീച്ചെ ഏക് ഗഗൻ കെ ഹം സബ് സുമൻ ഏക് ഉപവൻ കെ. മാലി എന്ന് പറഞ്ഞാൽ തോട്ടക്കാരൻ എന്നാണ് അർത്ഥം. നീച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ. ഗഗൻ എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പോൾ നാം എല്ലാവരും ആകാശത്തിൻ്റെ താഴെ കഴിയുന്നവരാണ്. നമുക്ക് എല്ലാവർക്കും ഒരേ തോട്ടക്കാരനാണുള്ളത്. നമ്മുടെയൊക്കെ തോട്ടക്കാരൻ എന്ന് പറയുന്നത് ആരായിരിക്കും? ഇപ്പോൾ ഒരു പൂന്തോട്ടത്തിൻ്റെയൊക്കെ നിറയെ പൂന്തോട്ടങ്ങളുണ്ടെങ്കിൽ ആ പൂന്തോട്ടങ്ങൾ മുഴുവൻ സംരക്ഷിക്കുന്ന ആരാണ്? നമ്മളാണ്. അതുപോലെ ഈ ലോകത്തിലെ പൂക്കൾ എന്ന് പറയുന്നത് ആരാണ്? നമ്മളാണ്. അപ്പം നമ്മളെ മുഴുവനും ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നത് ആരാണ്? ദൈവമാണ്. അപ്പം നമ്മുടെയൊക്കെ തോട്ടക്കാരൻ അല്ലെങ്കിൽ മാലി എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ്. ഹം സബ് സുമൻ ഏക് ഉപവൻ ഹേ. അതിന് കാരണം എന്താ? നാം എല്ലാവരും ഒരേ പൂന്തോട്ടത്തിലെ പൂക്കളാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫാണ് നമുക്ക് ഇന്ന് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അർത്ഥങ്ങൾ ഒരിക്കൽ കൂടി പറയാം. രംഗ് രംഗ് എന്ന് പറഞ്ഞാൽ നിറങ്ങൾ എന്നാണ് അർത്ഥം. രംഗ് എന്ന് പറഞ്ഞാൽ നിറങ്ങൾ. അലഗ് അലഗ് പറഞ്ഞാൽ വേറെ വേറെ. ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ ക്യാരി എന്ന് പറഞ്ഞാൽ തടങ്ങൾ ആണെന്ന് അർത്ഥം. പിന്നെ ശോഭ, ശോഭ എന്ന് പറഞ്ഞാൽ ഭംഗി. മാലി തോട്ടക്കാരൻ. നീച്ച എന്ന് പറഞ്ഞാൽ താഴെ. ഗഗൻ ആകാശം. ഉപവൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, അറിയാലോ. സുമൻ എന്ന് പറഞ്ഞാൽ പൂവ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ ഇത്രയും അർത്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റാണ് ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് സഹി മിലൻകാരെ, അതായത് ചേരുംപടി ചേർക്കാനാണ്. അപ്പോൾ കുറച്ച് വാക്കുകൾ കോളം എയിലും കോളം ബിയിലും തന്നിട്ടുണ്ട്. അപ്പോൾ അവ പരസ്പരം യോജിപ്പിച്ച് എഴുതണം. ഞാൻ അതിൻ്റെ ആൻസർ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. അടുത്ത രണ്ട് വീഡിയോസുമായിട്ട് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ വരും. ഓക്കേ.